അയ്യോ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് കവിത എഴുതുന്ന ആളാണ്. എനിക്ക് ഞാനൊരു ആഗ്രഹം പറയട്ടെ, ഇപ്പൊ ഒരു കവിത എഴുതോ, ഒരു കവിത, രണ്ടുപേര് കവിത ഉണ്ടാക്കാവോ? എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ പ്രസവം, അല്ലെ ഗർഭം, അല്ലെ കുറച്ച് എളുപ്പമുള്ള ടോപ്പിക് ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ആണോ? പ്രസവത്തിനെ കുറിച്ചിട്ടാണോ എഴുതേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മനസ്സിലാക്കാത്ത കഴിവ്. നിമിഷ കവിയാണോ? നിമിഷ കവിയാണോ മാഷേ? എന്നിലെ എന്നിൽ ഉരുവായി തിരിയായി ഒരു പൂവുപോൽ നീ വളരുമ്പോൾ ആത്മാവിൽ തട്ടുന്ന ഇളക്കങ്ങൾ, പ്രതിഫലനങ്ങൾ, ചലനങ്ങൾ എല്ലാം അറിയുന്നു ഞാൻ എൻ കണ്ണിൽ. ഈ നനുത്ത മെത്തയിലെ കുളിരുള്ള രാത്രിയിൽ നിന്നെക്കുറിച്ച് ഞാൻ ഓരോ ദിനവും എണ്ണി എണ്ണി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇരുട്ടിൽ നീ ഒരു മാല, ഒരു പൂമ്പാറ്റയായി മാറുവാൻ സ്വപ്നം കണ്ടു കിടക്കുന്നു. That was beautiful. Thank you. ഇനി എന്തൊക്കെ കാണണം ഈ മനസ്സിൽ? കണ്ട എന്തൊക്കെ ഹൃദയങ്ങളാ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് കണ്ടോ? കവി ഹൃദയം മാത്രം, കവി ഹൃദയം, ഗായിക ഹൃദയം. അല്ല, കവി ഹൃദയം അല്ല, എന്താ മ്യൂസിക്? നമ്മളുടെ ഓരോരോ പോർഷൻസ് ആണത്. വി നീഡ് ആൻ എക്സ്പ്രസ് ദാറ്റ്, യു നോ, എപ്പോഴും നമ്മൾ അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ദെയർ ഇൻസൈഡ് മീ. വണ്ടർ വിമൻ സോണി ലെവലിൽ എത്തുമ്പോൾ, സ്ട്രീമിംഗ് ഫ്രം നവംബർ 18th. അപ്പോ ആളുകൾ ഈ സിനിമ കാണണമെങ്കിൽ എന്ത് പ്രത്യേകതയാണ് സിനിമയ്ക്കുള്ളത്? എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പല എലമെന്റ്സും ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. ഒരുപാട് പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് നിന്ന് വരുന്ന ആളുകൾ തമ്മിലുള്ള സീൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലാഫ്റ്റർ ഉണ്ട്, ഫണ്ണുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു വണ്ടർ വിമൻ കണ്ടു കഴിഞ്ഞിട്ടുള്ള പ്രേക്ഷക, വണ്ടർ വിമൻ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകൻ ആക്ച്വലി പിന്നെ ലൈഫിനെ അനലൈസ് ചെയ്യുന്നതും പിന്നെ ഒരു പ്രഗ്നൻസിനെ അനലൈസ് ചെയ്യുന്നതും ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊക്കെ ആവാം എന്നും ഒക്കെ അവർ മാറി ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു പടമാണ് ഉറപ്പായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു സിസ്റ്റർഹുഡ്, കോംബ്രേഡറി ഉണ്ട്, ദാറ്റ് യു കണക്ട് ടു ഈച്ച് അതർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കളക്റ്റീവ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്, അത് ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ഉണ്ട്, പരസ്പരം ബൂസ്റ്റ് ചെയ്യലുണ്ട്. അതും എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ, നമ്മൾ സ്ത്രീകൾക്കൊക്കെ അത്തരം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉറച്ചിങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ബലത്തോടെ നിൽക്കുക. കണ്ടുകഴിഞ്ഞ ഞാൻ പറയുന്നത് എല്ലാവർക്കും, ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമുള്ള പടം എന്നല്ല പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ ഒരു ബോണ്ടിങ് ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹം വരും. ഫോർ ഷുവർ. അടിച്ചുപൊളി പാട്ട് പാടോ. ഞാൻ ഇന്നാകാശം തീരലെന്നാവേശം, സർവം സഹവേഷം അത് വേണ്ടായിനി, ഞാൻ മാർഗം ഇനി ഞാൻ സ്വർഗം